ഒരാൾ ഓടി വന്നിട്ട് പറയാണ് റിപ്പോർട്ട് പുറത്തുവിടരുത്. ആ റിപ്പോർട്ടിനെ തടയാനെ കൊണ്ട് മുന്നോട്ട് വന്ന ഒരു പുരുഷനല്ല. ഇവരൊക്കെയാണ് ഇതിനകത്തിലെ പ്രശ്നക്കാർ, ഇവരൊക്കെയാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ഇവരൊക്കെയാണ് പ്രമുഖ നടന്മാർ എന്ന് വന്ന് പറയാനുള്ള ആർജവും ധൈര്യം ഇല്ലാത്ത ഇപ്പൊ പോലും ഈ റിപ്പോർട്ട് വന്നിട്ട് പോലും ഒരൊറ്റ ഉപരണം കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മദ്യപിച്ചിട്ട് ഇറക്കാനും വയ്യ. കാരണം സർക്കാർ അങ്ങനെയല്ല, മധുരിച്ചിട്ട് ഇറക്കല്ലേ, മധുരമുള്ള ഇറക്കല്ലേ, കൈത്തുള്ളി തുപ്പുന്നത്. ഓ, നീണ്ട 4.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തായി. ഇത്രയും വർഷം വേണ്ടി വന്നു. അതായത് മലയാള സിനിമയിലെ കൊള്ളരുതായ്മകൾ പുറത്തു കൊണ്ടുവരാനെ കൊണ്ട് ഇത്രയും സമയം 4.5 വർഷം എടുത്തു. വിവരാവകാശ കമ്മീഷൻ തന്നെ വേണ്ടി വന്നു എന്നുള്ളത് പറയുന്നത് ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. മലയാളികൾ മുഴുവനും, അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മലയാള സിനിമ നാണം കെട്ട് നാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് സിനിമ മേഖലയിലുള്ളവർ. ഈ ഒരു റിപ്പോർട്ടിനകത്ത് ഒരാളുടെയും പേര് പറയുന്നില്ല. VIP ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ സിനിമാടന്മാർ ആയതുകൊണ്ടാണോ, എന്താണ് പേര് പറഞ്ഞാലുള്ള കുഴപ്പം? തീർന്നെ കണ്ടെത്തണമെങ്കിൽ പേര് പറയണം അല്ലെ. ഇവ പ്രമുഖ നടന്മാരെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നടന്മാരുണ്ട് ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും. അതൊരു ഒരു ദോഷകരമായിട്ട് വന്നിരിക്കുന്നത്, നല്ലൊരു നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവാം, ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഇതിപ്പോ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊരു ഒരു എന്താ ചീത്ത പേരായി. ഇപ്പൊ എല്ലാവരും ഇപ്പൊ നീ ഇപ്പോ ഫിലിം ആക്ടർ ആണോ എന്ന് ചോദിക്കുമ്പോ തന്നെ ഇപ്പൊ ഞാനൊരു ആക്ടർ ആണ് എന്ന് പറയാൻ തന്നെ ഒരു നാണ പുറത്തു വന്നു. പക്ഷെ അതിനകത്ത് ഒരാളുടെ പോലും പേര് പറയുന്നില്ല. പ്രമുഖ നടന്മാരെല്ലാം ഉണ്ടെന്ന് പറയുന്നു, എല്ലാവരും പ്രശ്നക്കാരാണെന്ന് പറയുന്നു, കുറച്ച് പേര് പ്രശ്നക്കാരല്ലെന്ന് പറയുന്നു. അപ്പൊ പ്രശ്നക്കാരാരൊക്കെയാണ്, പ്രശ്നക്കാരല്ലാത്തവർ ആരൊക്കെയാണെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ഇത് ശരിക്കും ഒരു കുഴിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് തന്നെ വലിയൊരു നാണക്കേടാണ്, ഈ റിപ്പോർട്ട് തന്നെ നാണക്കേടായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ. മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടെന്ന് പണ്ട് മുതലേ അറിയാമായിരുന്നു. വലിയൊരു രഹസ്യമായിരുന്ന കാര്യം പരസ്യമാക്കി. ആ രഹസ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എല്ലാം അറിയാം. മലയാള സിനിമയിലെ അറിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന്, സിനിമയിൽ നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രഹസ്യമായിട്ട് എല്ലാവരും ഇത് പറയുന്നുണ്ട്. ഇപ്പൊ ആ റിപ്പോർട്ടിലൂടെ ഇത് പരസ്യമാക്കി, ഇതാണ് ശരിക്കും സംഭവിച്ചത് അല്ലേ. പക്ഷെ എനിക്ക് സംശയം, എനിക്കൊരു പ്രശ്നം, ഈ റിപ്പോർട്ട് ഇപ്പൊ മലയാള സിനിമയ്ക്ക് വലിയൊരു നാണക്കേടാണ്. അതായത് ആ ഗുരുതരമായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട്, നടിമാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, നമുക്ക് സംഭവം ശരിയാണ്. അത് ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് റിപ്പോർട്ടിലൂടെ പുറത്തു വരണമായിരുന്നു അല്ലേ. അപ്പൊ ഇത് എല്ലാവരെയും നാറ്റിക്കുന്ന ഒരു റിപ്പോർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാവർക്കും നാണക്കേട്, പ്രമുഖ നടന്മാർക്കായാലും മലയാള സിനിമയിലെ ബാക്കി ടെക്നീഷ്യൻസ് ആയാലും സംവിധായകർക്കായാലും നിർമ്മാതാക്കളായാലും എല്ലാവരും ഇപ്പൊ തലകുനിച്ച് മുന്നിട്ട് തുടങ്ങി നടക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലെ. ഈ റിപ്പോർട്ട് കാരണം അത് തന്നെയാണ് പറഞ്ഞത്. ഈ റിപ്പോർട്ട് ഇപ്പൊ വലിയൊരു ഭാര്യയായിട്ട് മാറിയിരിക്കുകയാണ് മലയാള സിനിമയ്ക്ക്. ആ ദിലീപിന്റെ വിഷയം അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഇങ്ങനെയൊരു പഴയപോലെ പോവുക തന്നെ ചെയ്യും. യാതൊരു സർക്കാരിന് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നത്? ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് എന്ത് പരിഹാരമാണ് ചെയ്യാൻ പോകുന്നത് ഇനി? അത് അവിടെയാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇനി എന്ത്, എങ്ങനെ, എപ്പോ, എന്താണ് ഇവിടെ ഈ സർക്കാർ ഇനി ചെയ്യാൻ പോകുന്നത്? സർക്കാരിന് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ പരിഹാരം ഉണ്ടാക്കേണ്ടത് സിനിമാ ഫീൽഡിലുള്ള ഈ പ്രമുഖ നടന്മാർ തന്നെയാണ്. ഇതിന്റെ കുറ്റം ആരോപിച്ചിരിക്കുന്ന അവർ തന്നെയാണ്. അവർ വിചാരിച്ചെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് നിൽക്കണമെങ്കിൽ ഇത് അവരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ഈ നടിമാരെ ചൂഷണം ചെയ്തത് ഇവരാണ്, അല്ലാതെ സർക്കാരല്ല. അപ്പം ഇതിനകത്തില് പരിഹാരം ഉണ്ടാക്കാൻ അവർക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഒരു സർക്കാരോ ഒരു വ്യക്തിയോ വിചാരിച്ചാലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നില്ല, ഒരു കോടതി വിചാരിച്ചാലും പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നില്ല. പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഈ പ്രമുഖ നടന്മാര് തന്നെ ഇതിനകത്ത് ഇവരെ കൊണ്ട് ചാടിച്ച, അല്ലെ നടിമാരെ കൊണ്ട് ചാടിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ ചെയ്യുന്ന ഇവർ തന്നെ തെറ്റുകാരാണെന്ന് ഇനിയെങ്കിൽ സ്വയം തിരിച്ചറിഞ്ഞ് അവർ മുന്നോട്ട് വന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്താണെന്ന് അറിയാം, സിനിമയിൽ 15 നടന്മാരുടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അവരാണ് ഇത് നിയന്ത്രിക്കുന്നത്. അവർക്കൊരു പ്രമുഖ നടൻ ലീഡറായിട്ട് ഈ 15 പേരടങ്ങുന്ന ഈ സംഘത്തിന്റെ ഗ്രൂപ്പ് പ്രമുഖ നടനാണ്. അപ്പൊ ആരാണ് ഈ പ്രമുഖ നടൻ? ഈ 15 ഗ്രൂപ്പിലാണ്. ഇതൊക്കെ ആൾക്കാർ എങ്ങനെ തിരിച്ചറിയും? ഈ ഇവര് തന്നെ എങ്ങനെ, ഈ സിനിമാ മേഖലയിലുള്ളവർ ഒരുപാട് പേരുണ്ടല്ലേ, ഒരുപാട് പുതിയ നടന്മാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, പുതുമുഖ നടന്മാരും നടിമാരും ഒക്കെ ഒരുപാട് പേരുണ്ട്. ഇവർക്കെല്ലാം ഇപ്പൊ ടോട്ടലി കൺഫ്യൂഷൻ ആണ്. ഇന്നത്തിൽ തെറ്റ് ചെയ്തവരാരാണ്, തെറ്റ് ചെയ്യാത്തതാരാണ്, പ്രമുഖ നടന്മാരാരൊക്കെയാണ് ഇന്നത്തിൽ പങ്കുള്ളത്, ഈ 15 ഗ്രൂപ്പ് അടങ്ങുന്ന ഈ ഗ്രൂപ്പിന്റെ ലീഡർ എന്ന് പറയുന്ന പ്രമുഖ നടൻ ആരാണ്, ഇത് ആർക്കും അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട് ഈ റിപ്പോർട്ട്. എല്ലാവരെയും സംശയത്തിന് നേരിലേക്ക്, മലയാള സിനിമയിലെ മൊത്തം ഒന്നത്തിനെ സംശയത്തിന് നിഴലിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന് തന്നെ വ്യക്തതയില്ല.
ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇറക്കുമ്പോൾ അതില് ഒരു സിനിമാ മേഖലയെ തന്നെ പൂർണ്ണമായിട്ട് അവമാനിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്? അതെന്റെ ചോദ്യം. അതിനകത്ത് എന്തായാലും നല്ല ആൾക്കാർ വ്യക്തികൾ ഈ സിനിമാ മേഖലയിൽ ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇല്ലേ, പിന്നെ നല്ല വ്യക്തികൾ എന്തായാലും ഈ സിനിമാ മേഖലയിൽ നടിമാരായാലും നടന്മാരായാലും ഉണ്ടാവും. അവർക്ക് ഇതൊന്നും അണക്കിടല്ലേ. അപ്പൊ ആ മോശ വ്യക്തികൾ ആരാണെന്ന് അറിയേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഇല്ല. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് അറിയണ്ടേ ഇതാരൊക്കെയാണെന്ന്? എങ്കിലല്ലേ അവരെ മാറ്റി നിർത്താൻ പറ്റുള്ളൂ, എങ്കിലല്ലേ അവർക്കെതിരെ ഒരു പരിഹാരം, അവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ സാധിക്കുള്ളൂ. അത് ആരൊക്കെയാണെന്ന് തിരിച്ചറിയണ്ടേ? അമ്മ സംഘടന, നമ്മുടെ സിനിമാ സംഘടന അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു കേട്ടായിരുന്നോ? ഇത് പുറത്തു വന്നു എന്നുള്ളൊരു വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ടെന്നോ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതെന്നതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഈ അമ്മ ഒരു ഷോ നടക്കുന്നതിൻ്റെ റിഹേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും എറണാകുളത്ത് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിനാണിപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ വിവരമൊന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയുന്നത്, എന്താണ് പറയുന്നത്, എന്താണ് പറയേണ്ടത് എന്നൊരു തീരുമാനമെടുക്കാം. ഇപ്പോൾ സിദ്ദിഖ് ഉരുണ്ട കളിക്കുകയാണ്. കാണുമ്പോൾ തന്നെ അറിയാം പുള്ളിയുടെ ആ ഒരു സംസാര ശൈലിയും കാര്യങ്ങളും കാണുമ്പോൾ അതൊരു കോൺഫിഡൻസ് ഇല്ലാതെ കിടന്ന് വീണത്തിൽ കിടന്ന് ഉരുളുകയാണ്. കാരണം ചോദിച്ചാൽ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ, ഈ റിപ്പോർട്ടിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല, മലയാള സിനിമയിലെ പ്രശ്നങ്ങളൊന്നും അറിയത്തില്ല, ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിയത്തില്ല, മലയാളികളെ ലോകമുള്ള മലയാളികൾ മൊത്തം അറിഞ്ഞു ഈ പ്രശ്നം എന്താണെന്ന്, ഈ റിപ്പോർട്ടിനുള്ളത് എന്താണെന്ന്. പക്ഷേ പുള്ളി അറിഞ്ഞിട്ടില്ല, പുള്ളി വീണത്തിൽ കിടന്ന് ഉരുളാണ്. ശരിയല്ലേ? കാരണം അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിന് ഇതിലെ ഉത്തരവാദിത്വം ഇല്ലേ? പുള്ളിയല്ലേ ആദ്യം അറിയേണ്ടത്, പുള്ളി സിനിമാ സംഘടനയുടെ സെക്രട്ടറിയാണ് അല്ലേ? അപ്പൊ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയേണ്ട ഉത്തരവാദിത്വം ഇല്ലേ? പിന്നെ ആരാണെന്ന് പുള്ളിക്കരുത്ത്, പിന്നെ ആർക്കറിയാവുന്നത്? പുറത്തേക്കുന്ന സാധാരണക്കാർക്കോ ആർക്കറിയാവുന്നത്? അപ്പം ജനറൽ സെക്രട്ടറിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം, സിദ്ദിഖിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ പുള്ളി പറഞ്ഞത് ഇതിനെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയാം, എന്ത് പറയണം എന്ന് ഇപ്പൊ അറിയത്തില്ലെന്ന്. അതിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം, പുള്ളിക്ക് അതിനെ പഠിച്ച് അതിന് കറക്റ്റ് കാര്യങ്ങൾ എങ്ങനെ ഇതയ്ക്കും പുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒരു കാര്യം പുള്ളി ഒന്ന് പ്രസന്റ് ചെയ്യാം. എന്ന് വെച്ചാൽ പുള്ളിക്ക് നടന്മാരെ തള്ളി പറയാൻ പറ്റത്തില്ല, തെറ്റ് ചെയ്തവരെ തള്ളി പറയാൻ പറ്റത്തില്ല, നടിമാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം പുള്ളി ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒരു കാര്യം പുള്ളി തയ്യാറാക്കിക്കൊണ്ടെന്ന് വീട്ടിൽ പോയിട്ട് പഠിച്ച് തയ്യാറാക്കി വന്നിട്ട് പറയാമെന്നുള്ളതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അല്ല, റിപ്പോർട്ട് അറിയത്തില്ല എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. റിപ്പോർട്ടിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, ഈ പ്രശ്നങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ സിദ്ദിഖ് പറയുന്ന കാര്യം. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നവരെ മണ്ടന്മാരാക്കുകയാണ്, നമ്മൾ ഒരു മണ്ടന്മാരാകുന്ന രീതിയിലാണ് ഈ സിദ്ദിഖ് എന്നെപ്പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത്, ഇങ്ങനെയൊന്നും അല്ല പ്രതികരിക്കേണ്ടത്. നിങ്ങളെപ്പോലുള്ളവർക്ക് നല്ലതായിട്ട് പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ മലയാള സിനിമയിൽ നിന്ന് മാറുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങളും ഈ പ്രശ്നത്തിന്റെ ഭാഗമാണ്, നിങ്ങളും തെറ്റുകാരാണെന്ന് ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുള്ളവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ പേരുകൾ പറഞ്ഞ് മുന്നോട്ട് വന്ന് അവർക്ക് തക്കതായ നടപടി എടുക്കുന്നില്ല? അമ്മ സംഘടനയല്ലേ? സംഘടനയിലെ പ്രശ്നം ഉണ്ടാക്കുന്നവരെ ഇതുപോലെ സ്വഭാവദോഷമുള്ളവരൊക്കെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? അപ്പൊ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു, തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. മറ്റു മേഖലകളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നില്ലെന്ന്. മറ്റു മേഖലകളിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇതാവുമ്പോൾ ആ വ്യക്തി ഒന്ന് തുറന്നു പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ ചെയ്തു, പിന്നെ അത് ചൂഷണമാണെങ്കിലും ലൈംഗിക ചൂഷണമാണെങ്കിലും എന്താണെങ്കിലും ആ വ്യക്തി അത് തുറന്നു പറയുന്നുണ്ട്. അതിനെതിരെ പോലീസ് പല മേഖലയിലുള്ളവർ ആക്ഷൻ എടുക്കുന്നുണ്ട്, നടപടി എടുക്കുന്നുണ്ട്. പക്ഷെ സിനിമാ മേഖലയിലുള്ളവര് എന്തുകൊണ്ട് ഈ തെറ്റിനെ അംഗീകരിച്ചുകൊണ്ട് പിന്നെയും ഇവർക്ക് വഴങ്ങിക്കൊടുത്തുകൊണ്ട് മുന്നോട്ട് തന്നെ പോകുന്നു, അല്ലെങ്കിൽ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ ഇവർ വീണ്ടും തയ്യാറാവുന്ന ഈ സ്ത്രീകൾ, ഈ നടിമാർ, അവർക്ക് പറഞ്ഞുകൂടെ നടി, ഏതെങ്കിലും ഒരു നടി ആയിക്കോട്ടെ, ആ നടിക്ക് ഇത് ഇഷ്ടമല്ല, ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല, സിനിമയൊക്കെ പാഷൻ തന്നെയാണ്, ആഗ്രഹം കൊണ്ട് വന്നതാണ്, പക്ഷെ ആ നടിക്ക് എനിക്ക് ഇഷ്ടമല്ല എന്റെ ശരീരത്തിൽ തൊടുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ മോശമായിട്ട് എന്നോട് സംസാരിക്കുന്നതും ഇടപഴകുന്നു, എനിക്ക് ഇഷ്ടമല്ല, ഒരു വ്യക്തിക്ക് ഇഷ്ടമല്ല എങ്കിൽ എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നില്ല, എന്തുകൊണ്ട് അതിന് വഴങ്ങി കൊടുക്കുന്നു? പ്രതികരിക്കാത്ത എന്തുകൊണ്ട്? അവർക്ക് പേരും പ്രശംസയും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രതികരിക്കാതിരുന്നേ പറ്റൂ, കാരണം അവരുടെ വളർച്ചയ്ക്ക് അതൊരു തടസ്സമാണ്. ഓക്കേ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പരാതികൾ കൊടുക്കരുത്, അവരുടെ പേരും പ്രശസ്തിക്കാൻ ചെയ്യാൻ തയ്യാറാണ്. 10 പേര് ചുരുങ്ങിയ 10 പേര് എടുക്കുക, അതിൽ 10 പേർക്ക് ഈ മോശ അനുഭവം വരികയാണെന്നുണ്ടെങ്കിൽ അതില് 8 പേർക്ക് അത് ഓക്കെയാണ്, അവര് അതിലെ ഓക്കെയാണ്, അതിൽ 2 പേർക്ക് മാത്രമേ പരാതിയുള്ളൂ. അവിടെയാണ് പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്, സ്ത്രീകളുടെ ശത്രു സ്ത്രീ തന്നെയാണ്. ഇപ്പൊ പോലും ഈ റിപ്പോർട്ട് വന്നിട്ട് പോലും ഒരൊറ്റ വിവരണം ഇന്ന ഒരു 10 പേര്, ഞാൻ പറയട്ടെ, ഒരു 10 പേര് മുന്നോട്ട് വന്ന 10 സിനിമാടിമാര് അല്ലെ, കുറെ സിനിമാടിമാരുണ്ടല്ലോ, അതിൽ 10 പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്, കുറച്ച് പേരുടെ പേരെങ്കിലും ഇതൊക്കെയാണ്, ഇവരൊക്കെയാണ് ഇതിനകത്തിലെ പ്രശ്നക്കാർ, ഇവരൊക്കെയാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ഇവരൊക്കെയാണ് പ്രമുഖ നടന്മാർ എന്ന് വന്ന് പറയാനുള്ള ആർജവും ധൈര്യമില്ലാത്ത സ്ത്രീകളാണ് നിങ്ങൾ. ധൈര്യമില്ല,
അതിനുള്ള ചുണ ഇല്ല. വെറുതെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര വാദങ്ങളും പിന്നെ ഭയങ്കര സമരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും നടത്തിയിട്ടുള്ള കാര്യം ഈ സമയത്താണ് പ്രതികരിക്കേണ്ടത്. ഇങ്ങനെയുള്ള അവസരത്തിൽ പ്രതികരിക്കാൻ അറിയാത്ത നിങ്ങൾക്ക് എന്ത് സ്ത്രീകളാണ്? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ശത്രു നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്, അല്ലാതെ പുരുഷന്മാരല്ല നിങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളാണ്. നിങ്ങൾ മുന്നോട്ട് വരണം, ശക്തരായിട്ട് മുന്നോട്ട് വരണം, മുന്നോട്ട് വന്ന് പ്രതികരിക്കണം. ഇവരൊക്കെയാണ് തെറ്റുകാർ ചെയ്തത്, ഇവരൊക്കെയാണ് ഞങ്ങളെ ചൂഷണം ചെയ്തത്, ഇവരൊക്കെയാണ് ഞങ്ങളെ ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞൊരു ഒരു അഞ്ചു പേര് വന്നാൽ മതി അല്ലെ, എന്നാൽ പത്ത് പേര്, ഒരു അഞ്ച് പേര് ഫോട്ടോ ഒരാളെങ്കിലും മുന്നോട്ട് വന്നിട്ട് ഇവരാണ് തെറ്റുകാരെന്ന് പറയാൻ ഈ മലയാള സിനിമയിലെ ഒരൊറ്റ സ്ത്രീജനം പോലും ഇല്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. എന്ന് പറയാൻ സമയമായിട്ടില്ല, നമുക്ക് നോക്കാം. 4.5 വർഷം കഴിഞ്ഞു. ഓക്കെ, ഈ 4.5 വർഷം കഴിഞ്ഞിട്ട് അല്ല, ഇതിനകത്തിലെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം, ഈ 4.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവിടാൻ പോവാണെന്ന് അറിഞ്ഞപ്പം ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, റിപ്പോർട്ട് പുറത്തുവിടരുത്, അതിനകത്ത് എഴുതിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോന്ന് എനിക്ക് അറിയാനുണ്ട്, അതിനകത്ത് കുറച്ച് പേരുകളെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ പലരെയും ബാധിക്കുന്നതാണ്, അപ്പൊ അതുകൊണ്ട് കോടതി പിന്നെ ആ റിപ്പോർട്ട് എന്നെ കാണിക്കണം, കാണിച്ചിട്ട് ഞാനൊന്ന് പഠിച്ചിട്ട് അതിന്റെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞത് ഒരു സ്ത്രീയാണ് മുന്നോട്ട് വന്നിട്ട് ഈ റിപ്പോർട്ടിനെതിരെ. അതിന് സത്യത്തിൽ അത് ഒരാളുടെ അഭിപ്രായമല്ലോ, അത് അവര് തമ്മിലുള്ള ഈ സിനിമ മേലുള്ള എല്ലാ നടിമാരും ചേർന്ന് വിട്ടതാകാം, ഈ റിപ്പോർട്ട് പുറത്ത് വരരുതേ, എന്തെങ്കിലും ഒന്ന് സ്റ്റേ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ഉന്തി തള്ളി വിട്ടതായിരിക്കാം. പക്ഷെ എന്നിട്ട് ഞാൻ പറയുന്നത് ആ റിപ്പോർട്ടിനെ തടയാനെ കൊണ്ട് മുന്നോട്ട് വന്ന ഒരു പുരുഷനല്ല, ആ റിപ്പോർട്ടിനെ സ്റ്റേ ചെയ്യണം വന്നത് സ്റ്റേ ചെയ്യണം വന്നത് അതും സ്ത്രീയാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ശത്രു നിങ്ങൾ തന്നെയാണ്. അത് മാറാതെ കൊണ്ട് ഒരിക്കലും നിങ്ങളുടെക്കെതിരെയുള്ള ഈ ചൂഷണങ്ങൾ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും നടക്കും, എല്ലാ മേഖലയിലും നടക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരിക്കലും പുരുഷന്മാർ നിങ്ങളെ അങ്ങോട്ട് വന്ന് ആക്രമിക്കാനോ ഇതാക്കാൻ വന്നിട്ടില്ല, നിങ്ങൾ തെറ്റിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നത് കൊണ്ടാണ് അവർ നിങ്ങളെ വലിച്ച് ഇതിലേക്ക് കിട്ടുന്നത്. നിങ്ങൾ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാൾ തെറ്റ് ചെയ്യാൻ മടിക്കില്ല. ഞാൻ പറയട്ടെ, ഹിമാലയിൽ ഒരു എട്ട് പേര് അല്ലെങ്കിൽ പത്ത് പേര്, പത്ത് പേരിൽ എട്ട് പേര് സപ്പോർട്ട് ചെയ്യുമ്പോൾ, വഴങ്ങി കൊടുക്കുമ്പോൾ അതിൽ രണ്ട് പേര് വഴങ്ങാത്തവരുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് ഒന്ന് പറയാമല്ലോ, അത് സമൂഹം ഏറ്റെടുക്കത്തില്ലേ? ഇപ്പം പറഞ്ഞ് പേടിച്ചിട്ട് ഭയപ്പെട്ടിട്ട് ഈ റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യാതെ അല്ല ആരൊക്കെയാണ് ഇതിലെ പ്രമുഖ നടന്മാരെന്ന് പറയാതെ ഇരിക്കുകയാണ്. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ സമൂഹം മൊത്തം നിങ്ങളെ ആദരിക്കും, ആ വ്യക്തി ആദരിക്കും, ആ സ്ത്രീയെ ബഹുമാനിക്കും, ഇവരൊക്കെയാണ് തെറ്റുകാരെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു സ്ത്രീയെങ്കിലും ഈ മലയാള സിനിമയിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ, മുന്നോട്ട് ഒന്ന് പറയണം ഇവരൊക്കെയാണ് പേടികളെന്ന്. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും കുടുങ്ങിയിരിക്കുന്ന ആരാണെന്നറിയോ? സർക്കാരാണ്. കാരണം കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മദ്രിച്ചിട്ട് ഇറക്കാനും വയ്യ. കാരണം സർക്കാർ അങ്ങനെയല്ല, മദ്രിച്ചിട്ട് ഇറക്കല്ലേ, മധുരമുള്ള ഇറക്കല്ലേ, കൈപ്പുള്ള തുപ്പുന്നത്. ഓ എന്താണ് കാരണം ചോദിച്ചാല്, ഇതിലെ പെട്ടിരിക്കുന്നത് അല്ലെ, ഇതിലെ കുറ്റവാളികൾ എന്ന് പറഞ്ഞ പ്രമുഖ നടന്മാരും ഒക്കെയാണ്, സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെയാണ്. അപ്പൊ ഇവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ സർക്കാരിന് പേടിയാണ് അല്ലെ. ഈ മുഖമൂടി ഇട്ട് ഞെളിഞ്ഞ് നടക്കുന്ന നടന്മാർ, വി ഐ പി പരിഗണനയൊക്കെ കൊടുത്തിട്ട് ഞെളിഞ്ഞ് നടക്കുന്ന നടന്മാരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ മുഖമൂടി അഴിച്ചിടാൻ പറ്റിയ ഏറ്റവും വലിയ അവസരമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ആരും അല്ലെ, കേരളത്തിലെ നമുക്ക് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യമാണ്. ഇത് ജനാധിപത്യ രാജ്യമാണ്, അവിടെ ഏത് വലിയ കുലവമ്പനാണ്, ഏത് വലിയ രാജാവാണ്, പ്രമുഖ നടനായിക്കോട്ടെ, ഏതവനായിക്കോട്ടെ, അവനെയൊക്കെ മുഖംമൂടി അവനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഒരു വി ഐ പി പരിഗണനയും കൊടുക്കരുത്. നമ്മുടെ നിയമം അതാണ് പറയുന്നത് അല്ലേ, ജനാധിപത്യത്തിൽ നിയമം അതാണ് പറയുന്നത്, ഈക്വൽ ആണ്. അവിടെ പാവപ്പെട്ടവരുടെ പണക്കാരനൊന്നും ഒന്നുമില്ല. ഈ റിപ്പോർട്ട് മാത്രം കൊണ്ട് എന്തെങ്കിലും നടക്കും? ഒന്നും നടക്കത്തില്ല. കാരണം ഈ റിപ്പോർട്ട് കഴിഞ്ഞാലും അത് ഇങ്ങനെ കുറെ ചർച്ച ചെയ്യും, കുറെ ദിവസം ജാലുകാരി ഇങ്ങനെ കിടന്ന് ചർച്ച ചെയ്യും. ആരുടെയും പേരും അറിയുന്നില്ല, ആർക്കും അറിയത്തില്ല ആരൊക്കെയാണെന്ന്. മലയാള സിനിമയിലെ എല്ലാവർക്കും നാണക്കേട് തന്നെയാണ്. ആർക്കും ശിക്ഷയും കിട്ടുന്നില്ല, ഒരാളെ പോലും ഈ കുറ്റം ആരോപിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ റിപ്പോർട്ട് മാത്രം വന്നതുകൊണ്ട് ഇതിനൊരു പരിഹാരമാകുന്നില്ല. ഈ റിപ്പോർട്ടിൽ പറയുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് ജനം അറിയണം, സമൂഹം അറിയണം, മറ്റ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാക്കി എല്ലാവരും അറിയണം. അതിനുശേഷം ഇവർക്കെതിരെ ആക്ഷൻ എടുക്കുകയും വേണം. ഈ കാര്യങ്ങൾ ആണ് വേഗത്തിൽ ചെയ്യേണ്ടത്. പ്രമുഖ നടന്മാരെന്ന് പറയുമ്പോഴേ അറിയാം, ഞാൻ പ്രമുഖ നടിമാരൊരുപാടുണ്ട്, പ്രായമായ നടിമാരൊരുപാടുണ്ട്. എന്തുകൊണ്ട് ഇവരൊക്കെ മുന്നോട്ട് വന്ന് പ്രതികരിക്കുന്നില്ല? അപ്പൊ ഇവർക്ക് സമൂഹത്തിലൊരു കടപ്പാടും ബാധ്യതയൊന്നും ഇല്ലേ? ഇവർക്ക് സിനിമാ മേഖല നല്ലതാണോ എന്ന് താല്പര്യമൊന്നും ഇല്ലേ? അപ്പൊ ഇവർക്കും ഇങ്ങനെ തന്നെ പോണമെന്നാണ്. പഴയ രീതിയിൽ തന്നെ കുടായിപ്പും കാണിച്ച് ഇതുപോലുള്ള ചൂഷണങ്ങളും കാണിച്ച് തട്ടിപ്പും വെട്ടിപ്പൊക്കെ കാണിച്ച് മദ്യവും മയക്കുമരുന്നൊക്കെ കാണിച്ച് ഇതെല്ലാം ഈ രീതിയിൽ തന്നെ പോണമെന്നാണ് ഇവർക്കും താല്പര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന അതുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരണം, നിങ്ങളെതിരെ എന്താണ് ആക്ഷൻ, അല്ല എന്ത് നടപടിയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലെ. അതെല്ലാം നടക്കൂ, നടക്കണം, നടക്കണം, തീർച്ചയായിട്ടും നടക്കണം. ഞങ്ങൾ അതിനുവേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബൈ.